നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ജീനുകളുടെയും ക്രോമസോമുകളുടെയും തകരാറ് കൊണ്ടുണ്ടാകുന്ന മനുഷ്യരിലുണ്ടാകുന്ന നമ്മളെ ബാധിക്കുന്ന ചില അസുഖങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ജനറലായിട്ട് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. DNA ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ പൊതുവെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ഡിസോർഡേഴ്സാണെന്ന് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ജീനിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിലധികം ജീനുകളുടെയോ അല്ലെങ്കിൽ ക്രോമസോമിൻ്റെയോ തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ബാക്ടീരിയ, വൈറസ്, അങ്ങനെ പലതരത്തിലുള്ള പല രീതിയിൽ നമ്മളിലേക്ക് പകരുന്ന നമുക്ക് വരുന്ന അസുഖങ്ങളുണ്ട്. പക്ഷേ ജനറ്റിക് ഡിസോർഡേഴ്സ് പാരമ്പര്യ രോഗങ്ങളാണ്. ആ രോഗങ്ങൾക്ക് കാരണമാവുന്നത് ഒന്നോ അതിലധികമോ ജീനുകളിലോ ക്രോമസോമിലോ വന്നിട്ടുള്ള ചേഞ്ചസ്, അതിൻ്റെ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്, അബ്നോർമാലിറ്റീസാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ജനറ്റിക് ഡിസോർഡേഴ്സിനെ ബ്രോഡായിട്ട് രണ്ട് കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. മെൻഡീലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ജീനുകളുടെ തകരാറ് കൊണ്ട് ഒന്നോ അതിലധികമോ ജീനുകളുടെ തകരാറ് കൊണ്ടുണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡേഴ്സിനെയാണ് മെൻഡീലിയൻ ഡിസോർഡേഴ്സ്, അതിന് വേറൊരു പേരുണ്ട് ജീൻ ഡിസോർഡേഴ്സ് എന്നും പറയും. ക്രോമസോമുകളിലുണ്ടാകുന്ന സ്ട്രക്ചറൽ, ക്രോമസോമുകളിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് കൊണ്ട്, ക്രോമസോമിൻ്റെ എണ്ണത്തിലോ അതിൻ്റെ സ്ട്രക്ചറിലോ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്, മനുഷ്യനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കണം. നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ അത് എഴുതി വെക്കണം. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക രോഗങ്ങളെ മെൻഡീലിയൻ ഡിസോർഡർ ഓർ ജീൻ ഡിസോർഡർ എന്നും ക്രോമസോമൽ ഡിസോർഡർ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ജീൻ ഡിസോർഡേഴ്സാണ് അല്ലെങ്കിൽ മെൻഡീലിയൻ ഡിസോർഡേഴ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനെ വീണ്ടും രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കാണാം. ഓട്ടോസോമൽ ഡിസോർഡർ ആൻഡ് സെക്സ് ലിങ്ക്ഡ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം 46 ക്രോമസോമാണ് നമ്മുടെ ഓരോ ബോഡി സെല്ലിലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഗ്യാമറ്റ്സ് ഒഴിച്ച് ബാക്കി നമ്മുടെ എല്ലാ നോർമൽ ബോഡി സെൽസിലും ഓരോ സെല്ലിൻ്റെയും ന്യൂക്ലിയസിനകത്ത് 46 ക്രോമസോമുണ്ട്. ആ 46 ക്രോമസോമിനകത്ത് 44 ഓട്ടോസോമൽ ക്രോമസോമും 2 ജെൻഡർ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമൈനിങ് ക്രോമസോംസുമാണ്, XY. അങ്ങനത്തെ 2, ബാക്കി 44 ഈ ടൈപ്പും ആയിരിക്കും. ആ 44 ഓട്ടോസോമൽ ക്രോമസോമുകളിലെ ഏതിലെങ്കിലും ഒരെണ്ണത്തിൻ്റെ ജീനിൻ്റെ തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. എക്സ് ക്രോമസോം അല്ലെങ്കിൽ വൈ ക്രോമസോമ്, ആ രണ്ട് ക്രോമസോമുകളിലും സെക്സ് ക്രോമസോമുകളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ജീനുകളുടെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ ആൻഡ് ഓട്ടോസോമൽ റിസസീവ്. അതായത് ഓട്ടോസോമൽ ക്രോമസോമിലിരിക്കുന്ന ഡോമിനൻ്റ് ജീനാണ് അസുഖത്തിന് കാരണമെങ്കിൽ അതിന് ഈ ഗ്രൂപ്പിൽ പെടുത്തും. അതിന് എക്സാമ്പിൾ ഹണ്ടിങ്ടൺ ഡിസീസ്. റിസസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് റിസസീവ് ജീനാണ് പ്രശ്നമെങ്കിൽ, ഓട്ടോസോമൽ ക്രോമസോമിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓട്ടോസോമൽ ക്രോമസോമിലിരിക്കുന്ന റിസസീവ് ജീനിൻ്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 സിക്കിൾ സെൽ അനീമിയ, ഫീനെയിൽ കീറ്റന്യൂറിയ, താലസീമിയ. ഇത് 3 നമ്മൾ പഠിക്കാനുള്ളതാണ്. പിന്നെ സെക്സ് ലിങ്ക്ഡിനും ഇതുപോലെ തന്നെ ഡോമിനൻ്റ് ജീനിൻ്റെയും റിസസീവ് ജീനിൻ്റെയും തകരാറ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ രണ്ട് കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. റെറ്റേ സിൻഡ്രോം ഓർഡർ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഡിസോർഡറിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത് 2. സെക്സ് ലിങ്ക്ഡ് ജീൻ ഡിസോർഡേഴ്സിൽ റിസസീവ് ജീൻ ഡിസോർഡേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. ഇത്രയാണ് ജീൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ മെൻഡീലിയൻ ഡിസോർഡേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാറ്റഗറി ഉള്ളത് ക്രോമസോമിൻ്റെ എണ്ണത്തിലോ സ്ട്രക്ചറിലോ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. അതിൽ 3 നമുക്ക് പഠിക്കാനുള്ളത്, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റേഴ്സ് ആൻഡ് ടേണേഴ്സ് സിൻഡ്രോം. അപ്പോൾ ഇന്ന് മെൻഡീലിയൻ ഡിസോർഡേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഈ 3 ഈ 2 നമുക്ക് പഠിക്കാനുള്ളത്. മെൻഡീലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ എന്താണെന്ന് നമുക്കറിയാം.
സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജീനോ ടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ജീനുകളിൽ ഡി എൻ എയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ മ്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ജീനിലുണ്ടാകുന്ന തകരാറ് കൊണ്ട്, ഒരു സിംഗിൾ ജീനിൻ്റെ തകരാറ് കൊണ്ട് അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതുകൊണ്ട് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കാരണമുണ്ടാകുന്ന രോഗങ്ങളാണ് മെൻറ്റീരിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസാണ് ഈ തന്നിരിക്കുന്നത്. പെഡിഗ്രി അനാലിസിസ് വഴിയാണ് ഓരോ ഫാമിലിയിലും ഇത്തരം അസുഖങ്ങളുടെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പഠിക്കുന്നത്. നമ്മളതിൽ ആദ്യം പറഞ്ഞു ആ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സും അതുപോലെ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മെൻറ്റീരിയൻ ഡിസോർഡേഴ്സ് ഈ കാറ്റഗറിയിൽ പെട്ടതാണ്. ഓട്ടോസോമൽ ക്രോമസോമുകളിൽ ഇരിക്കുന്ന റിസസീവ് ജീനിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അതാണ് ഇതിൻ്റെ അർത്ഥം. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആർ ബി സി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ സാധാരണ ഉള്ളൊരു മനുഷ്യൻ്റെ ആർ ബി സി, ഈ അസുഖം ബാധിച്ച ആളുകളുടെ ആർ ബി സി. അതിൻ്റെ ഷേപ്പ് അരിവാൾ പോലെ നീണ്ടു വളഞ്ഞ ഷേപ്പ്, അതാണ് സിക്കിൾ ഷേപ്പ്. അപ്പോൾ ശരിക്കുള്ള നോർമലായിട്ടുള്ള ഒരാളുടെ ആർ ബി സിയുടെയും സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഒരാളുടെ ആർ ബി സിയുടെയും ഡയഗ്രമാണ്, മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. സിക്കിൾ പോലെ നീണ്ടു വളഞ്ഞ ഷേപ്പ്, അങ്ങനെയാണ് ആ അസുഖത്തിന് പേര് കിട്ടിയത്. സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഇത് നോർമലായിട്ടുള്ള ഒരാളുടെ ആർ ബി സി. അപ്പോൾ ഈ ആർ ബി സിയിൽ ചേഞ്ച് വരുന്നതിൻ്റെ കാരണം ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തകരാറാണ്. ഹീമോഗ്ലോബിൻ ആർ ബി സിയുടെ ഉള്ളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പിഗ്മെൻ്റ് ആണ്. ആ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറുമായിട്ട് അതിൻ്റെ മേക്കിംഗ് സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത് ആർ ബി സിയുടെ ഉള്ളിലാണ്. ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ പേഷ്യൻസിൻ്റെ ആർ ബി സിയുടെ ഷേപ്പിൽ മാറ്റം വന്നത്. നേരത്തെ പറഞ്ഞു ഇതൊരു ഓട്ടോസോമൽ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. ഇനി ഇവിടെ മൂന്ന് ജീനോ ടൈപ്പുകൾ തന്നിട്ടുണ്ട്. ഈ അസുഖത്തിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ പേര് HBS എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ ഷോർട്ട് ഫോമാണ്. മുകളിലാണ് എസ് എന്നുള്ള ലെറ്റർ എഴുതുക. ഈ ജീനാണ് അസുഖത്തിന് കാരണമായിട്ടുള്ളത്. ഇതൊരു റിസസീവ് ജീനാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരാളുടെ, ഇപ്പം നമ്മുടെ ഈ അസുഖം ഇല്ലാത്ത ഒരാളുടെ ജീനോ ടൈപ്പ് HBA ആയിരിക്കും. അത് നോർമൽ HBA എന്ന് പറയുന്ന നോർമൽ ജീനും HBS അസുഖത്തിന് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീൻ. എസ് എന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയയുടെ ആണ് ഉദ്ദേശിച്ചിട്ട് എസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മുകളിലാണ് ലെറ്റർ എഴുതുക എസ്. അപ്പോൾ HBA നോർമൽ ജീനും HBS ഡിഫക്റ്റീവ് ജീനും. HBA ഹോമോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ നോർമൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇനി HBS ആണെന്ന് പറഞ്ഞു റിസസീവ് ജീൻ, അസുഖത്തിന് കാരണമായിട്ടുള്ള ജീൻ, അത് ഹോമോസൈഗസ് കണ്ടീഷനിൽ HBS എന്നാണ് ഒരാളുടെ ജീനോടൈപ്പെങ്കിൽ അയാൾ സിക്കിൾ സെൽ അനീമിയ ഉള്ള വ്യക്തിയായിരിക്കും. ഇനി ഇത് രണ്ടുമല്ലാത്തൊരു സാധ്യതയും കൂടിയുണ്ട്, ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരാം. ഹെട്രോസൈഗസ് കണ്ടീഷൻ വരാം. ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HBS അങ്ങനെ ഒരു ജീനോ ടൈപ്പ് വരികയാണെങ്കിൽ, അതായത് ഒരാൾ നോർമൽ ഡോമിനൻ്റ് ജീനും മറ്റേത് അസുഖത്തിന് കാരണമായിട്ടുള്ള റിസസീവ് ജീനും. അപ്പോൾ മെൻറ്റീരിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഡോമിനൻ്റ് ജീനായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അതായത് റിസസീവ് ജീനവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് ഡോമിനൻ്റ് അല്ലീലായിരിക്കും. അപ്പോൾ HBA HBS അങ്ങനെ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരാളുടെ ഉള്ളിൽ ജീനോ ടൈപ്പ് വരികയാണെങ്കിൽ അയാൾ ഡിസീസ്ഡ് ആയിരിക്കില്ല, അയാൾക്ക് അസുഖം വരില്ല. അസുഖത്തിന് കാരണമായിട്ടുള്ള ജീനുള്ളിൽ ഇരിപ്പുണ്ട്, പക്ഷേ ഡോമിനൻറ്റ് ജീൻ ഹെട്രോസൈഗസ് ആയതുകൊണ്ട് അവിടെ ഡോമിനൻറ്റ് ജീനായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് HBA. അപ്പോൾ അയാൾക്ക് അസുഖം വരില്ല, പക്ഷേ അയാൾ ക്യാരിയർ ആയിരിക്കും. ക്യാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് രോഗത്തിന് കാരണമായിട്ടുള്ള ജീൻ അവരുടെ ബോഡിയിലുണ്ടായിരിക്കും. HBS എന്ന് പറയുന്ന ജീൻ ബോഡിയിലുണ്ട്, അവർക്ക് ലൈഫിൽ ഒരിക്കലും ആ അസുഖം വരില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ സൈലൻ്റായിട്ട് ആ ജീൻ ഇരിപ്പുണ്ട്. ക്യാരിയേഴ്സ് എന്നാണ് ഇത്തരം ആളുകളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ജീനോ ടൈപ്പ്സ് അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. ഓരോ ടൈപ്പ് ജീനോ ടൈപ്പും വന്നാൽ അയാളുടെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ക്യാരിയർ നോർമൽ എഫക്റ്റഡ്, അതുതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത്
ഈ സിക്കിൾ സെൽ അനീമിയയും ഹീമോഗ്ലോബിനൊക്കെ ആയിട്ടുള്ള ബന്ധമാണ് പറഞ്ഞത്. നേരത്തെ കണ്ടു നമ്മൾ ആർ ബി സിയുടെ ഷേപ്പിൽ മാറ്റം വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ ആർ ബി സിയും തമ്മിലുള്ള കണക്ഷൻ, ആർ ബി സിയുടെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ്റെ ഇരിക്കുന്നത്. ഹീമോഗ്ലോബിനെയാണ് നമ്മൾ എച്ച് ബി എന്ന് എഴുതുന്നത്. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കണം. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ പിഗ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹീം യൂണിറ്റ്, അതായത് അയൺ അടങ്ങിയിട്ടുള്ളൊരു യൂണിറ്റാണ്, പ്ലസ് ഗ്ലോബിൻ പ്രോട്ടീൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ പ്രോട്ടീൻ മോളിക്യൂളാണ് ഗ്ലോബിൻ പ്രോട്ടീൻ. ഈ ഗ്ലോബിൻ പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് താഴെ തന്നിരിക്കുന്നത്. നാല് കളറിലൂടെ ചെയിനുകൾ തന്നിട്ടുണ്ട്. ഈ നാല് കളറിൽ തന്നിരിക്കുന്നത് ഓരോന്നും ഓരോ പോളി പെപ്റ്റൈഡ് ചെയിൻസാണ്. പ്രോട്ടീൻ്റെ തന്നെ സിമ്പിൾ ഫോമാണ് പോളി പെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് ബീറ്റ ചെയിൻസ്, അടിയിൽ രണ്ട് ആൽഫ ചെയിൻസ്. അപ്പം നാല് പോളി പെപ്റ്റൈഡ് ചെയിനുകൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് ഗ്ലോബിൻ പ്രോട്ടീൻ. അപ്പോൾ ഇതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ പാർട്ട്. നാല് ചെയിനുകളുണ്ട്. അതിൽ ഈ ബീറ്റ ചെയിനുകളുടെ സിന്തസിസിൽ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റമാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഈ ബീറ്റ ചെയിൻസ് കണ്ടല്ലോ, ഗ്ലോബിൻ പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗമാണ് രണ്ട് ബീറ്റ ചെയിനുകൾ, പെപ്റ്റൈഡ് ചെയിൻസാണ്. അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ ബീറ്റ പെപ്റ്റൈഡ് നോർമലായിട്ടുള്ള ഒരാളുടെയും പേഷ്യൻറ്റിൻ്റെയും ഈ അസുഖം ബാധിച്ച ആളുടെയും ഈ ബീറ്റ ചെയിനിൻ്റെ സ്ട്രക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഈ റൗണ്ട് ഷേപ്പിൽ ഈ എഴുതിയിരിക്കുന്നത് അമിനോ ആസിഡ്സിൻ്റെ പേരാണ്. നമുക്കറിയാം അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ പെപ്റ്റൈഡ് എന്ന് പറയുന്നതും പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ്, ഡിഫറെൻ്റ് ടൈപ്പ് അമിനോ ആസിഡ്സ് ഒരു പ്രത്യേക സീക്വൻസിൽ വരുമ്പോഴാണ് ഓരോ പെപ്റ്റൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബീറ്റ ചെയിനുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അമിനോ ആസിഡ്സിൻ്റെ പേരുകളും അതിൻ്റെ ഓർഡറുമാണ് ഈ നമ്പർ ഇട്ട് തന്നിരിക്കുന്നത്. അതിൽ സിക്സ്ത് പൊസിഷനിൽ, ബാക്കിയെല്ലാം കറക്റ്റാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് എൻലാർജ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇവിടെ ഈ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് അമിനോ ആസിഡിൻ്റെ പേരുകളാണ്. ഈ ഓരോ വട്ടവും ഓരോ അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്നത്. എല്ലാ അമിനോ ആസിഡും ഒരുപോലെയാണ്, അതായത് നമ്മുടെയും സിക്കിൾ സെൽ അനീമിക്കായിട്ടുള്ള ഒരാളുടെയും ബീറ്റ ചെയിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആറാമത്തെ പൊസിഷൻ നോക്കുക. നോർമലായിട്ടുള്ള ഒരാളുടെ ബീറ്റ പെപ്റ്റൈഡും സിക്കിൾ സെൽ അനീമിയുള്ള ഒരാളുടെ ബീറ്റ ചെയിൻ്റെ സ്ട്രക്ചറുമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡ് സീക്വൻസിൽ സിക്സ്ത് പൊസിഷനിൽ മാത്രം, ആ ഒരൊറ്റ പോയിൻ്റിൽ മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. മ്യൂട്ടേഷൻ കാരണം ആണ് അവിടെ ചേഞ്ച് വരുന്നത്. ഈ ജി എൽ യു എന്ന് എഴുതിയിരിക്കുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. ആറാമത്തെ പൊസിഷനിൽ വരേണ്ട അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡാണ്. നമ്മുടെയൊക്കെ ബോഡിയിൽ അതാണ് വരുന്നത്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ ബാധിച്ചായിട്ടുള്ള ആൾക്കാരിൽ എന്താ വ്യത്യാസം? സിക്സ്ത് അമിനോ ആസിഡ് വരുന്നത്. ബീറ്റ ചെയിനിൽ അമിനോ ആസിഡ് സീക്വൻസ് ശ്രദ്ധിക്കുമ്പോൾ ഒരൊറ്റ പൊസിഷനിൽ മാത്രം മാറ്റം വന്നിരിക്കുകയാണ്. ആറാമത്തെ പൊസിഷൻ അവിടെ വി എ എൽ എന്ന് എഴുതിയിരിക്കുന്നത് വാലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. ശരിക്കും വരേണ്ടത് ഗ്ലൂട്ടാമിക് ആസിഡാണ് സിക്സ്ത് പൊസിഷനിൽ. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ, അതിന് പകരം അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരുന്നു. ബാക്കി എല്ലാ സീക്വൻസും ഇതൊക്കെ സെയിമാണ്. ഈ ഒരു പോയിന്റിൽ സിക്സ്ത് പൊസിഷനിൽ ഉണ്ടായ ഈ മാറ്റം, അപ്പോൾ ശരിക്ക് വരേണ്ടത് ഏതാണ്, അതിനെ റീപ്ലേസ് ചെയ്ത് വരുന്നത് ഏതാണ്, ഏത് പൊസിഷനാണെന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ മുകളിൽ തന്നിരിക്കുന്നത് ജി എ ജി, ഇതിനെ ജെനറ്റിക് കോഡ് എന്നാണ് വിളിക്കുക. ഇവിടെ ജി യു ജി, ജി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്വാനിൻ, ഡി എൻ എയിലും ആർ എൻ എയിലൊക്കെ വരുന്ന ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഗ്വാനിൻ, അഡിനിൻ, അതുപോലെ ഗ്വാനിൻ, യുറാസിൽ, ഗ്വാനിൻ. ഇവിടെ തന്നിരിക്കുന്നത് നോർമലായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ജെനറ്റിക് കോഡാണ് ജി എ ജി. ഇവിടെ ഓരോ അമിനോ ആസിഡിനെയും തീരുമാനിക്കുന്നത് ഇതുപോലെയുള്ള മൂന്ന് ന്യൂക്ലിയോടൈഡുകളുടെ, എം ആർ എൻ എ ന്യൂക്ലിയോടൈഡുകളുടെ ഒരു യൂണിറ്റാണ്. എം ആർ എൻ എയിൽ വരുന്ന അടുത്തടുത്ത് കിടക്കുന്ന മൂന്ന് ന്യൂക്ലിയോടൈഡുകളുടെ ഒരു കോമ്പിനേഷനാണ് ജെനറ്റിക് കോഡ് എന്നറിയപ്പെടുന്നത്. ഈ ജെനറ്റിക് കോഡുകളാണ് തീരുമാനിക്കുന്നത് ഓരോ അമിനോ ആസിഡും ഏതാണ് വരേണ്ടതെന്ന്. ഈ പൊസിഷനിൽ വരേണ്ട അമിനോ ആസിഡ് ഏതാണ് തീരുമാനിക്കേണ്ടത് ജെനറ്റിക് കോഡാണ്.
അപ്പോൾ ഈ ഓരോ അമിനോ ആസിഡിനെ തീരുമാനിക്കാൻ ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ജനറ്റിക് കോഡ് ഉണ്ട്. നോർമലായിട്ടുള്ള ആൾക്കാരിൽ GAG എന്ന് പറയുന്ന ഒരു mRNA ജനറ്റിക് കോഡാണ് വരേണ്ടത്. അതാണ് ഗ്ലൂട്ടാമിക് ആസിഡിനെ അവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ GAG മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ GA എന്നുള്ളതിന് പകരം യു ആയി, ജനറ്റിക് കോഡ് GUG എന്നായി. ആ ഒരു സിംഗിൾ പോയിൻ്റിൽ അഡിനിന് പകരം യുറാസിൽ വന്നു, ജനറ്റിക് കോഡ് GAGL നിന്ന് മാറി, മ്യൂട്ടേറ്റ് ചെയ്തിട്ട് അതെന്തായി മാറി, GUG ആയി മാറി. അപ്പോൾ ജനറ്റിക് കോഡ് മാറിയപ്പോൾ വന്ന ചേഞ്ച് ഇതാണ്, ഗ്ലൂട്ടാമിക് ആസിഡ് വരേണ്ടതിന് പകരം അവിടെ വാലിൻ വന്നു. അപ്പോൾ ആ ജനറ്റിക് കോഡുകൾ നോർമൽ ഏതാ, മ്യൂട്ടേറ്റഡ് ഏതാണ്, പൊസിഷൻ, ഇതൊക്കെ ഈ രണ്ട് അമിനോ ആസിഡുകളുടെ പേരുകളൊക്കെ ശരിക്കും പഠിക്കണം. അപ്പോൾ ഇതുതന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 6th പൊസിഷനിൽ GAG എന്ന് പറയുന്ന ജനറ്റിക് കോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് GUG വന്നു. അതോടുകൂടി അമിനോ ആസിഡ് മാറി. ഒറ്റ പോയിൻ്റിലെ അമിനോ ആസിഡിൽ മാറ്റം വന്നിട്ടുള്ളെങ്കിലും ആ കംപ്ലീറ്റ് ബീറ്റ ചെയിൻ്റെ സ്ട്രക്ചറിനെ അത് മാറ്റി. അങ്ങനെയാണ് RBC ഷേപ്പ് മാറുന്നതും ആ സിക്കിള് പോലെ നീണ്ടു വളഞ്ഞ ഷേപ്പായിട്ട് മാറുന്നതും. RBC ഷേപ്പ് മാറിയത് കൊണ്ട് RBC ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറി, ഗ്ലോബിൻ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ ഈ മാറ്റം സംഭവിച്ചതോടുകൂടി RBC ഷേപ്പ് മാറി, അതിൻ്റെ ഓക്സിജൻ ലോ ഓക്സിജൻ ടെൻഷനായി. ദ മ്യൂട്ടൻറ്റ് ഹീമോഗ്ലോബിൻ മോളിക്യുൾ അണ്ടർഗോസ് പോളിമറൈസേഷൻ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നു, RBC ഷേപ്പിൽ മാറ്റം വന്നു, ഓക്സിജൻ്റെ എമൗണ്ട് കുറയുന്ന അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ. ആ സമയത്ത് ഈ RBC മോളിക്യൂള് പോളിമറൈസേഷന് വിധേയമാകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഒരു ഇലോങ്ങേറ്റഡ് സിക്കിൾ ഷേപ്ഡ് ആയിട്ട് RBC മാറുന്നത്. നോർമൽ ഷേപ്പ് ബൈകോൺകേവ് ആണ്, വട്ടം. നോർമൽ ഷേപ്പ് നമുക്കറിയാം, ഇതാണ് ബൈകോൺകേവ് ഷേപ്പ്. അത് മാറി കണ്ടിന്യൂസ് ആയിട്ട് RBC പോളിമറൈസേഷൻ പ്രോസസ്സ് നടക്കുന്നു. ബീറ്റാ ഗ്ലോബിനിൽ വന്ന മാറ്റം കൊണ്ടാണ്, അതിൻ്റെ കാരണം കൊണ്ട് RBC ഷേപ്പ് ഇതുപോലെ ഇലോങ്ങേറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ RBC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ട്രാൻസ്പോർട്ടേഷൻ, റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് മോളിക്യൂളാണ് RBC എന്ന് പറയുന്ന സെല്ലാണ് RBC. RBCയും ഹീമോഗ്ലോബിനും ഒക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നു. അങ്ങനെയാണ് അനീമിക് ആയിട്ടുള്ളൊരവസ്ഥ. സാധാരണ നമുക്കുണ്ടാകുന്ന അനീമിയ അല്ല അത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ജന്മന ഉണ്ടാകുന്നൊരു അസുഖമാണ്. അപ്പോൾ ജീനുകളിലെ ഒരു സിംഗിൾ ജീനിൻ്റെ തകരാറ് കൊണ്ടുണ്ടായ അസുഖമാണ്. ഇറ്റ്സ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പോയിൻറ്റ് മ്യൂട്ടേഷൻ. നമ്മൾ പഠിച്ചിരുന്ന മ്യൂട്ടേഷൻ രണ്ട് ടൈപ്പ്, അതിൽ പോയിൻറ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിളായിട്ട് ഇത് നമ്മളവിടെ പറയുന്നുണ്ട്. ഇതാണ് പോയിൻറ്റ് മ്യൂട്ടേഷന് എക്സാമ്പിള്, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, RBCയിലും ഹീമോഗ്ലോബിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ എഫക്റ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ എക്സാമ്പിൾ ഫോർ പോയിൻറ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കാം. നമ്മൾ ഇത്രയാണ് സിക്കിൾ സെൽ അനീമിയയെ കുറിച്ച് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ പഠിക്കാനുള്ളത് ഫീനൈൽ കീറ്റോന്യൂറിയ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിൻറ്റ്. ഇറ്റ്സ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസം. നമുക്ക് കുറേ ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അതിലെ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ട ഇൻബോൺ എറർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ടൊരു ജനറ്റിക് ഡിസോർഡർ പറയാൻ വന്നാൽ, നമുക്ക് പഠിക്കാനുള്ളതിലെ ഫീനൈൽ കീറ്റോന്യൂറിയ മാത്രമേ മെറ്റാബോളിസമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ഉള്ളൂ. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ് ഇത്. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫീനൈൽ അലാനിൻ ഇതൊരു അമിനോ ആസിഡിൻ്റെ പേരാണ്, ടൈറോസിൻ എന്ന് പറയുന്നത് മറ്റൊരു അമിനോ ആസിഡാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ബോഡിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ മെറ്റാബോളിസം വഴി, മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കെമിക്കൽ റിയാക്ഷൻസ്, അതുവഴി ടൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാക്കി മാറ്റുന്നുണ്ട് നമ്മുടെയൊക്കെ ബോഡിയിൽ. അതിനെ സഹായിക്കുന്ന, ഇതിനെ ടൈറോസിനാക്കാൻ സഹായിക്കുന്ന എൻസൈമാണ്, എസെൻഷ്യലായിട്ടുള്ള എൻസൈമാണ് എഴുതിയിരിക്കുന്നത് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഈ അമിനോ ആസിഡിനെ ഈ അമിനോ ആസിഡാക്കി മാറ്റുന്നു, അതൊരു മെറ്റാബോളിക് പാത്വേ ആണ്, നമ്മുടെയൊക്കെ ബോഡിയിൽ നടക്കുന്നൊരു കാര്യമാണ്.
അതിനെ നിയന്ത്രിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു എൻസൈം വേണം. ഈ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനാണ് തകരാറ് സംഭവിക്കുന്നത്, മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ജീൻ മ്യൂട്ടേറ്റഡ് ആകുമ്പോൾ ഈ എൻസൈം ഉണ്ടാവില്ല. എൻസൈം ഉണ്ടാവാതിരിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ടൈറോസിനാക്കി കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ പാത്വേ നടക്കില്ല. ജീൻ തകരാറിലായി, എൻസൈം പ്രൊഡക്ഷൻ നിൽക്കുന്നു, ഈ സ്റ്റെപ്പ് നടക്കില്ല. അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ബോഡിയിൽ ഈ ഫീനൈലലാനിൻ എന്ന് പറയുന്ന ആ മോളിക്യൂള്, അമിനോ ആസിഡാണ്, അത് ബോഡിയുടെ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും, അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറച്ചൊക്കെ അത് യൂറിൻ വഴിയൊക്കെ റിലീസാവും, എങ്കിലും ബോഡി പാർട്സിൽ ഇത് കൂടുതലായിട്ട് അക്യുമുലേറ്റഡ് ആവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ പാർട്സിലൊക്കെ ഇത് അക്യുമുലേറ്റഡ് ആവുകയാണെങ്കിൽ, അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഫീനൈൽ പൈറൂവിക് ആസിഡ് അതുപോലെ വേറെ ചില ഡെറിവേറ്റീവ് മോളിക്യൂൾസിൻ്റെ രൂപത്തിലാണ് എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഫീനൈൽ അലാനിൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫീനൈൽ പൈറൂവിക് ആസിഡിൻ്റെയൊക്കെ രൂപത്തിൽ നമ്മുടെ ബ്രെയിനിലും മറ്റ് ബോഡി പാർട്സിലൊക്കെ ഡെപ്പോസിഷൻ തുടങ്ങും, അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങും. അത് ബ്രെയിനിൻ്റെ ഫങ്ഷനെയൊക്കെ എഫക്റ്റ് ചെയ്യും, മെൻ്റൽ റിട്ടാർഡേഷന്, മാനസിക വളർച്ച കുറയുന്നതിന് അത് കാരണമാകും. അപ്പോൾ ഈ മെറ്റാബോളിക് സ്റ്റെപ്പിലുണ്ടാവുന്ന എററ് കൊണ്ടാണ് ഇങ്ങേരെ പൈറൂവിക് ആസിഡായിട്ട്, ഫീനൽ പൈറൂവിക് ആസിഡായിട്ട് മാറി ബോഡി പാർട്സിൽ അക്യുമുലേറ്റഡ് ആവുന്നു. ബോഡി ഫങ്ഷൻസിനെ, എസ്പെഷ്യലി മെൻ്റൽ റിട്ടാർഡേഷനെയൊക്കെ, ബ്രെയിൻ ഫങ്ഷനിങ്ങിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് താലസീമിയയാണ്. മൂന്ന് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ, രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, സിക്കിൾ സെൽ അനീമിയയും ഫീനൈൽ കീറ്റന്യൂറിയയും, മൂന്നാമത്തത് താലസീമിയ. ഇതും ആർ ബി സിയും ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇത് ഹീമോഗ്ലോബിൻ്റെ ഗ്ലോബിൻ പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് ഈ തന്നിരിക്കുന്നത്, ഹീമോഗ്ലോബിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. അതിൽ ഈ നാല് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ചെയിൻസ് നാല് പെപ്റ്റൈഡ് ചെയിൻസാണ്. ഇത് രണ്ടും ബീറ്റ, അടിയിലത്തെ രണ്ടും ആൽഫ ചെയിൻസ്. ഈ നാല് പെപ്റ്റൈഡ് ചെയിനുകളും കൂടി ചേർന്നതാണ് ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ പ്രോട്ടീൻ പാർട്ട്. ഇത് കംപ്ലീറ്റ് എൻറ്റയർ ഹീമോഗ്ലോബിൻ മോളിക്യൂളാണ് ഈ കാണിച്ചിരിക്കുന്നത് വിത്ത് ഹീം യൂണിറ്റ്. ഇതാണ് ഫെറസയോൺ എന്ന് തന്നിട്ടുള്ളത്, ഹീം യൂണിറ്റ് ആണ്. ഈ ചെയിനുകളാണ് അതിൻ്റെ പ്രോട്ടീൻ പാർട്ട്, നാല് പെപ്റ്റൈഡ്സ്. അപ്പോൾ ഈ നാല് പെപ്റ്റൈഡ് ചെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഒരവസ്ഥയാണ്, എണ്ണം കുറയും, നമ്പർ ഓഫ് പെപ്റ്റൈഡ് മോളിക്യൂൾസ് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും, സിന്തസിസിൻ്റെ റേറ്റ് കുറയും, റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ, ആൽഫ ഗ്ലോബിൻ ചെയിൻസ്. ഈ നാല് പെപ്റ്റൈഡ് ചെയിൻസിൻ്റെ സിന്തസിസ്, റേറ്റ് ഓഫ് സിന്തസിസ് അത് കുറയുന്ന ഒരവസ്ഥയാണ്, ക്വാണ്ടിറ്റിയിലുണ്ടാവുന്ന കുറവാണ്, ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അപ്പോൾ അത് ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ആർ ബി സിയിലെ സ്ട്രക്ചറിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അനീമിയ എന്ന് പറയുന്നൊരവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആർ ബി സിയിലെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിയിലുണ്ടാകുന്നൊരവസ്ഥയാണ് അനീമിയ. സിക്കിൾ സെൽ അനീമിയ പോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ്, ഒരു ജന്മനാ ഉണ്ടാകുന്നൊരു അസുഖമാണ് താലസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ആർ ബി സിയുടെ ഡിസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്, കാരണം ഹീമോഗ്ലോബിൻ ആവശ്യത്തിന് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്ന, അതിലെ ഈ ബീറ്റ ഗ്ലോബിൻ ഈ ഗ്ലോബിൻ മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട്, ആൽഫ ബീറ്റ ചെയിനുകളുടെ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥ, റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ ചെയിൻസ്. അപ്പോൾ ഇതിനെ വീണ്ടും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. താലസീമിയ രണ്ട് ടൈപ്പ് ഉണ്ട് മനുഷ്യരിൽ കാണുന്നത്, ആൽഫ താലസീമിയ ആൻഡ് ബീറ്റ താലസീമിയ. അപ്പോൾ ഈ അനീമിയ ബാധിച്ച ആൾക്കാരുടെ ബോഡി പാർട്സിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട് താലസീമിയ, ആൽഫ ടൈപ്പും ബീറ്റ ടൈപ്പും. നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ അതിനകത്ത് നാല് പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു, മുകളിലെ രണ്ടെണ്ണം ബീറ്റയും താഴത്തെ രണ്ടെണ്ണം ആൽഫ ചെയിൻസും. അങ്ങനെ നാല് പെപ്റ്റൈഡുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ അതിലെ ആൽഫ ചെയിൻ മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് താലസീമിയാണ്, ആൽഫ താലസീമിയ. അതുപോലെ ബീറ്റ ഗ്ലോബിൻ ചെയിനുകളുടെ പ്രൊഡക്ഷന്, അതിൻ്റെ സിന്തസിസ് കുറയുന്ന അവസ്ഥയാണ് ബീറ്റ താലസീമിയ. ഇനി അതിൻ്റെ കാരണമായിട്ടുള്ള ജീനുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൽഫ താലസീമിയയ്ക്ക് കാരണമായിട്ടുള്ള രണ്ട് ജീനുകളുണ്ട്, എച്ച് ബി എ വൺ
HbA2. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 23 പെയറായിട്ടാണ് ക്രോമസോംസ് ഇരിക്കുന്നത്. മൊത്തം 46 എണ്ണം, അത് 23 ഹോമലോഗസ് പെയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 16-ാമത്തെ പെയറാണ് ഈ കാണിച്ചിരിക്കുന്നത്. 16-ാമത്തെ ക്രോമസോമിലാണ് താലസീമിയയ്ക്ക് കാരണമായിട്ടുള്ള ജീൻ ഇരിക്കുന്നത്. ആ ക്രോമസോമിൻ്റെ നമ്പർ പഠിക്കുക, ജീനുകളുടെ പേര്. HbA1, HbA2 രണ്ട് ജീനുകൾ. അപ്പോൾ ഒരു പെയറാണ്, ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോമാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് ക്രോമസോംസിൽ ഒരെണ്ണം അച്ഛനിൽ നിന്നും ഒരെണ്ണം അമ്മയിൽ നിന്നും കിട്ടിയതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ജീനുകൾ ഇരിക്കുന്ന ക്രോമസോമിൻ്റെ നമ്പറാണിത്. അതിലിരിക്കുന്ന ഈ ജീനുകളുടെ തകരാറ് കൊണ്ടാണ് ഈ പറഞ്ഞ ആൽഫ താലസീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ബീറ്റ താലസീമിയയ്ക്ക് കാരണമായിട്ടുള്ള ജീൻ HBB എന്നാണ് പേര്. ഒരു സിംഗിൾ ജീനാണ്, ഇവിടെ രണ്ടെണ്ണമുണ്ട്, ഇവിടെ ഒരു സിംഗിൾ ജീനാണ്. അതിലുണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ടാണ് ഈ ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതും ബീറ്റ താലസീമിയ ഉണ്ടാകുന്നതും. ഇതാണ് ബീറ്റ ചെയിൻസ്, അതിൻ്റെ സിന്തസിസ് കുറയും, ക്വാണ്ടിറ്റി കുറയും, പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ HBB ജീൻ ലൊക്കേറ്റഡ് ഓൺ ഹ്യൂമൻ ക്രോമസോം നമ്പർ 11th പെയർ ഓഫ് ഹോമലോഗസ് ക്രോമസോമാണ് തന്നിരിക്കുന്നത്. അതിൽ HBB എന്ന് പറയുന്ന ജീനാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൽ താലസീമിയും അതെ, സിക്ലിസെലാനീമിയും അതെ, ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ പാർട്ടുമായിട്ട്, ഹീമോഗ്ലോബിനിലെ ആ പോളിപെപ്റ്റൈഡ് ചെയിനുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. രണ്ടും ഏകദേശം അനീമിയ പോലത്തെ അവസ്ഥ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താലസീമിയ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഗ്ലോബിൻ ചെയിനുകൾ, ഈ പെപ്റ്റൈഡുകളുടെ എണ്ണം പ്രൊഡക്ഷൻ കുറയുന്നതിൻ്റെ, ക്വാണ്ടിറ്റി കുറയുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം. ഗ്ലോബിൻ മോളിക്യൂൾസ്, ഗ്ലോബിൻ മോളിക്യൂൾസിൻ്റെ സിന്തസിസ് കുറയും, ക്വാണ്ടിറ്റിയിൽ വരുന്ന കുറവ്. സിക്കിൾ സെൽ അനീമിയ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രശ്നമല്ല, ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ് താലസീമിയ, എണ്ണം കുറയുന്നത്. സിക്കിൾ സെൽ അനീമിയ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ അവിടെ ഗ്ലോബിൻ ചെയിൻ്റെ, ഗ്ലോബിൻ പ്രോട്ടീൻ്റെ ക്വാളിറ്റിയിലുണ്ടാകുന്ന മാറ്റം നമ്മൾ നേരത്തെ കണ്ടു. ഒരു അമിനോ ആസിഡ് മാറിപ്പോയി. എണ്ണമൊക്കെ സെയിം തന്നെയായിരിക്കും, പ്രൊഡക്ഷൻ സിന്തസിസിൻ്റെ റേറ്റിലൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ സിക്കിൾ സെൽ അനീമിയയിൽ ഒരു അമിനോ ആസിഡ് മാറിപ്പോയി. അപ്പം ഉണ്ടാകുന്ന ഗ്ലോബിൻ പ്രോട്ടീൻ്റെ ക്വാളിറ്റിയിലാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ക്വാളിറ്റേറ്റീവ് ഇഷ്യൂ ആണ് സിക്കിൾ സെൽ അനീമിയ, വേറെ താലസീമിയ ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം. രണ്ടും എഫക്റ്റ് ചെയ്യുന്നത് ഒരേ കാര്യങ്ങളെയാണ്, പക്ഷേ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഇഷ്യൂ, ഒന്ന് ക്വാളിറ്റേറ്റീവ് ഇഷ്യൂ ആണ്. അതായത് അമിനോ ആസിഡ് മാറിപ്പോയി, ഇതാണ് ഇവിടുത്തെ ക്വാളിറ്റിയിൽ വരുന്ന മാറ്റം. അങ്ങനെ ക്വാളിറ്റേറ്റീവ് ഇഷ്യൂ കൊണ്ട് മര്യാദയ്ക്ക് പ്രവർത്തിക്കാത്ത ഒരു ഗ്ലോബിൻ പ്രോട്ടീൻ ഉണ്ടാകുന്നു, ഇൻകറക്റ്റ്ലി ഫങ്ഷനിങ് ആയിട്ടുള്ള ഗ്ലോബിൻ പ്രോട്ടീൻ ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ ഇഷ്യൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, അതർ വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് സോറി ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം.